സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഗുണ്ട ആക്രമണങ്ങളും മറ്റും കണക്കിലെടുത്ത് പോലീസിൽ ആന്റി ഗുണ്ട സ്ക്വാഡ് രൂപീകരിക്കാൻ തീരുമാനമായി. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഡിജിപി മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിൽ പുതിയ ടീം രൂപീകരിക്കും. ക്രൈംബ്രാഞ്ച് എസ് പിമാർ സംഘത്തിലുണ്ടായിരിക്കും. നാക്കോട്ടിക് സെൽ DYSP മാർക്കായിരിക്കും മേൽനോട്ടം. സംസ്ഥാനത്തെ മുതിർന്ന ADGP മാരിൽ ഒരാളാണ് മനോജ് അബ്രഹാം. ഇദ്ദേഹം തിരുവനന്തപുരം കൊച്ചി കമ്മീഷണറായിരുന്ന വേളയിൽ രൂപീകരിച്ച ക്രൈം സ്ക്വാഡുകൾ വൻ വിജയമായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മയക്കുമരുന്ന് മാഫിയക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് പോലീസിൽ ആന്റി ഗുണ്ട സ്ക്വാഡ് രൂപീകരിക്കാൻ തീരുമാനമായത്. അതേസമയം പുതുവത്സരാഘോഷത്തിന് ലഹരിമരുന്നൊഴുകുമെന്ന കണക്കുകൂട്ടലിൽ കൊച്ചിയിൽ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് പോലീസ്. ഹോട്ടലുകളിലും റിസോർട്ടുകളിലും രാത്രി ബുക്ക് ചെയ്ത എല്ലാ ആഘോഷ പരിപാടികളും റദ്ദാക്കാൻ നോട്ടീസ് നൽകി. മയക്കുമരുന്നെത്തുന്നത് തടയാൻ കുറ്റവാളികളുടെ പട്ടിക തയ്യാറാക്കി നിരീക്ഷിക്കുകയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. പോലീസും എക്സൈസും നാക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും അടക്കം എല്ലാ ഏജൻസികളും കിണഞ്ഞു ശ്രമിച്ചിട്ടും കൊച്ചിയിൽ കഴിഞ്ഞ ഒരു വർഷം എത്തിയത് 4200 ഗ്രാം MDMA ആണ്. 7369 ഗ്രാം ഹാഷിഷോയിൽ 700 കിലോ കഞ്ചാവ്. അങ്ങനെ കോടികളുടെ മയക്കുമരുന്ന് വ്യാപാരമാണ് കൊച്ചിയിൽ പോയ വർഷം നടന്നത്. 772 കേസ് പോലീസും 448 കേസ് എക്സൈസും മയക്കുമരുന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂഇയർ ലക്ഷ്യമിട്ട് വൻതോതിൽ ലഹരി എത്താൻ ഇടയുണ്ടെന്നാണ് പോലീസ് കണക്കുകൂട്ടൽ. വൻകിട ഹോട്ടലുകൾ റിസോർട്ടുകൾ അടക്കം ബുക്ക് ചെയ്ത പാർട്ടികൾ സംഘടിപ്പിക്കുകയും ലഹരി വിളമ്പുകയുമാണ് ചെയ്യുന്നത്. ഇത്തരം പാർട്ടികൾ കർശനമായും നിരീക്ഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. എല്ലാ ആഘോഷ പരിപാടികളുടെയും ബുക്കിംഗ് റദ്ദാക്കാൻ പോലീസ് നോട്ടീസ് നൽകി. വൻകിട ഹോട്ടലുകളിൽ മാത്രമല്ല ഫ്ളാറ്റുകളിലും കർശന പരിശോധനയുണ്ട്. ഇതിനായി SHO മാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. റെസിഡൻസ് അസോസിയേഷനുകളിലടക്കം നിരീക്ഷണവും ഉണ്ടാകും. 10 മണിക്കുശേഷം പാർട്ടികൾ നടന്നാൽ കർശന നടപടിയെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷം പോലീസ് മാത്രം മയക്കുമരുന്നു കേസിൽ പിടികൂടിയത് 882 പേരെയാണ്. ഇതിൽ ബഹുഭൂരിപക്ഷവും ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ്. ഈ സാഹചര്യത്തിൽ റെയിൽവേ വിമാനത്താവളം കേന്ദ്രീകരിച്ച് എക്സൈസും പോലീസും പരിശോധന തുടരും. രാത്രി ബൈക്ക് അറക്കമടക്കം കർശനമായി നിയന്ത്രിക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.